ഓണത്തോടനുബന്ധിച്ച് വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെ നൽകിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ കഴിഞ്ഞ 6 മാസമായി സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ മുടങ്ങിയിട്ട് കുടിശ്ശിക സഹിതം തന്നു തീർക്കുമെന്നാണ് നിർമ്മാണ തൊഴിലാളികൾ പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഫണ്ടില്ല എന്നാണ് അധികൃതർ മറുപടി നൽകിയിരിക്കുന്നത്. ചേർന്നും തൊഴിൽപ്പണമൊക്കെ അടിച്ച് ഈ പെൻഷൻ്റെ കിട്ടുമല്ലോ കുടുംബം കഴിഞ്ഞ പോലെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ മാർച്ച് മാസം മുതൽ പെൻഡിങ്ങിലാണ്. ഇത് സുബ്രഹ്മണ്യൻ 18 വയസ്സ് മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. പ്രായം തൊഴിൽ ചെയ്യാൻ അനുവദിക്കാതായപ്പോൾ ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന പെൻഷനാണ് ജീവിതം തള്ളി നീക്കാൻ ആശ്രയം. എന്നാൽ കഴിഞ്ഞ 6 മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് സംസ്ഥാനത്തെ നിരവധി കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ സ്ഥിതി സമാനമാണ്. തൊഴിലാളികളുടെ പെൻഷൻ കിട്ടുന്നില്ല, 5-8 മാസമായി കുടിശ്ശികയുണ്ട്, ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു, അതിനൊരു തീർപ്പ് കൽപ്പിക്കുന്നില്ല, വർഷങ്ങളായിട്ടുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കണം. അത് പാലക്കാട് മാത്രമല്ല കേരളത്തിൽ ഒട്ടാകെ അതിനകത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. പെൻഷൻ പിന്നെ അവർ കൃത്യമായി കിട്ടുന്നില്ല. 7 മാസത്തെ കുടിശ്ശിക, ആ കുടിശ്ശിക അടിയന്തരമായി അവർക്ക് ഈ ഓണക്കാലത്ത് കൊടുക്കണ്ടേ? ഫണ്ടില്ല എന്നതാണ് പെൻഷൻ നൽകാതിരിക്കുന്നതിന് അധികൃതർ പറയുന്ന വിശദീകരണം. ഫണ്ടിൻ്റെ ലഭ്യത കുറവാണ് കാരണമായിട്ട് ക്ഷേമ ബോർഡ് ഓഫീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വർഷം 600 രൂപ തൊഴിലാളികൾ കൃത്യമായി അംശാദായം അടച്ചവരാണ് എന്ന് മാത്രമല്ല കെട്ടിട നിർമ്മാണ സെസ്സായി പിരിക്കുന്ന തുക ഉൾപ്പെടെ എവിടെയെന്നതാണ് ചോദ്യം. ഫണ്ടില്ലെന്ന കാരണത്താൽ ഈ ഓണക്കാലത്തും സർക്കാർ പെൻഷൻ നൽകാതിരിക്കുമ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കണ്ണീരോണമാണ്. രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.